ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹദീസ് ഡയറീസ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാൻ സുഖമായിരിക്കുന്നു. ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ജെർബറ പ്ലാന്റ് എങ്ങനെയാണ് ചട്ടിയിലാക്കി മാറ്റി നടുന്നത് എന്ന് നോക്കാം. ഞാനിത് നഴ്സറിയിൽ നിന്നും വാങ്ങിയിട്ടുള്ള ഒരു ജെർബറ പ്ലാന്റാണ്. ഒരു ലൈറ്റ് പീച്ച് കളറായിട്ടുള്ള പൂവാണ്, പൂക്കളാണ് ഇതിലുണ്ടായിരുന്നത്. അതിൽ മോനെ അപ്പം തന്നെ ഒന്ന് പൂവിൻ്റെ പകുതി ഭാഗത്തോളം പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഞാനിപ്പം ആ പോട്ടിൽ നിന്നും ശ്രദ്ധയോടുകൂടി മാറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് തൈ ഉണ്ടായിരുന്നു, അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിത് ഈ പോട്ടിൻ്റെ ഹോളുള്ള ഭാഗം ഒരു ഓടിൻ്റെ പീസ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായി വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി പോട്ടിംഗ് മിക്സ് എടുത്തിട്ടുള്ളത് ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണൽ ഇത്രയും മിക്സാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ കല്ലുകളൊക്കെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഗാർഡനിങ് സോയില് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെളി പോലെയുള്ള മണ്ണ് എടുക്കാണ്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ വെള്ളം നന്നായിട്ട് വാർന്നു പോവുകയുള്ളൂ, ഇല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ഞാനിപ്പോൾ മണ്ണ് നിറച്ചതിന് ശേഷം അതിലേക്കായി പ്ലാന്റ് വെച്ച് കൊടുത്ത് കൈ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്ലാന്റ് കുറച്ച് ഉയർത്തിയിട്ട് സെറ്റ് ചെയ്യുക. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അലോവേര കറ്റാർവാഴ പ്ലാന്റ് നടുന്നത് പോലെ കുറച്ച് ഹൈറ്റിൽ അതിൻ്റെ ഈ പ്ലാന്റിന് അടിഭാഗത്തിന് ക്രൗൺ എന്നാണ് പറയുക. അത് മണ്ണ് നന്നായിട്ട് മൂടാണ്ട് കുറച്ച് ഹൈറ്റിൽ വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അതറിയാണ്ട് നമ്മൾ ഇലയുടെ മുകളിലായിട്ട് മണ്ണ് ഒരുപാട് താഴ്ത്തി പ്ലാന്റ് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അത് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ തന്നെ പ്ലാന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ആയിട്ട് ബനാന ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഏരിയയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഇൻഡോർ പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ്, പക്ഷേ കുറച്ചൊരു ബ്രൈറ്റ്നെസ് ആവശ്യമുള്ള പ്ലാന്റ് തന്നെയാണ് ജെർബറ പ്ലാന്റ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഈ പറഞ്ഞ രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വർഷത്തോളം നമുക്ക് ഈ പ്ലാന്റ് കെയർ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഒരു സീസണൽ പ്ലാന്റ് ആണല്ലോ ജെർബറ പ്ലാന്റ്. അതുകൊണ്ട് തന്നെ വെള്ളം വാർന്നു പോകുന്ന മണ്ണ് തന്നെ തിരഞ്ഞെടുക്കുക. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ പ്ലാന്റ് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. ഇനി ഞാൻ ഈ പ്ലാന്റ് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ, ഇനി ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.